സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണം, അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമാണ്. രണ്ടാമതും ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ. കാർക്കശ്യവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമുള്ള ഓം ബിർള തന്നെ വീണ്ടും സഭാനാഥന്റെ റോളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ ആവർത്തിച്ചതൊന്നും ഇത്തവണ ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രതിപക്ഷം ഇതിലൂടെ നൽകിയത്. എന്തുകൊണ്ട് സഭാ തലപ്പത്ത് വീണ്ടും ഓം ബിർള? ആർ എസ് വേരുകളുള്ള ഓം ബിർള രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കെ 2014 ലോക്സഭയിലേക്ക് എത്തുന്നത്. അപ്രതീക്ഷിതമായാണ് 2019 ഓം ബിർള സ്പീക്കർ കസേരയിലേക്ക് വരുന്നത്. അതിനേക്കാളും വലിയ സസ്പെൻസ് എൻട്രിയായിരുന്നു ഇത്തവണയുണ്ടായത്. ഘടകകക്ഷികൾ സ്പീക്കർ പദവി ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് അതേ കർക്കശക്കാരനെ മോദി വീണ്ടും സ്പീക്കർ പദവിയിലേക്ക് എത്തിച്ചത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ് ഓം ബിർള. പൗരത്വ ഭേദഗതി, വനിതാ സംവരണ നിയമം, 3 ക്രിമിനൽ നിയമങ്ങൾ, ജമ്മു കശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കൽ തുടങ്ങിയ നിർണായക ബില്ലുകൾ പാസാക്കിയത് ഓം ബിർള സ്പീക്കറായിരുന്നപ്പോഴാണ്. സ്പീക്കറായി 5 പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അതേ പദവിയിലെത്തുന്ന രണ്ടാമത്തെയാളാണ് ഓം ബിർള. യുവാക്കൾ പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച സംഭവം ഉണ്ടായതോടെ സുരക്ഷാ നടപടികൾ കടുപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കടുത്ത നിയന്ത്രണമാണ് അന്ന് സ്പീക്കർ ഏർപ്പെടുത്തിയത്. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അനുവദിക്കാത്ത ബിർളയുടെ നിലപാട് വിമർശനങ്ങൾക്കിടയാക്കി. കഴിഞ്ഞ ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിനിടെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിച്ച 146 MPമാർക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായത്. സ്പീക്കറിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനവും അന്നുണ്ടായി. എന്നാൽ ബിർള അന്ന് സസ്പെൻഡ് ചെയ്ത MPമാരിൽ രാഹുൽ ഗാന്ധിയും മഹുവ മൊയ്ത്രയും ഉൾപ്പെടെ 52 വിജയിച്ച് ഇന്ന് പാർലമെന്റിലെത്തിയിട്ടുണ്ട്. അന്ന് സസ്പെൻഷൻ കിട്ടിയ 3 പ്രതിപക്ഷ MPമാർ ഇന്ന് മോദി മന്ത്രിസഭയിൽ മന്ത്രിമാരുമാണ്. പ്രതിപക്ഷത്തോടുള്ള കാർക്കശ്യത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസവും സ്പീക്കറിൽ നിന്നുമുണ്ടായത്. അജണ്ടയിൽ ഇല്ലാതിരുന്ന പ്രമേയമാണ് സ്പീക്കർ അവതരിപ്പിച്ചത്. അടിയന്തരാവസ്ഥ കാലത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയത്തിൽ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു സ്പീക്കർ. ഇതോടെ കോൺഗ്രസ് അംഗങ്ങളും പ്രതിഷേധം തുടങ്ങി. പ്രതിപക്ഷത്തോട് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ലെന്നും പരിഗണിക്കുന്നില്ലെന്നുമുള്ള അതേ ആരോപണങ്ങൾ തന്നെയാകും ഇനിയും ബിർളയ്ക്കെതിരെ ആരോപിക്കപ്പെടുന്നത്. ഇതേ കാർക്കശ്യം ആവശ്യമുണ്ടെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാകണം BJP 2 തവണയും ഓം ബിർളയെ തന്നെ സ്പീക്കർ പദവിയിലേക്ക് പരിഗണിച്ചതും.